പൂവച്ചൽ പാറമുകളിൽ ന്യൂ ലൈഫ് ഓൾഡ് ഏജ് ഹോം നടത്തുന്ന ചാമവിള പള്ളിത്തറ വീട്ടിൽ ജലജനാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹോദരിയുടെ മകളുടെ ഭർത്താവായ സുനിൽകുമാറും സഹോദരൻ സാബുവുമാണ് കൃത്യത്തിന് പിന്നിൽ. ജലജനും സുനിൽകുമാറും തമ്മിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് പൊറ്റവിളയിൽ ഇവരുടെ അടുത്ത ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിനെത്തിയതായിരുന്നു ഇരുവരും. ഇവിടെ വെച്ച് സുനിലും സാബുവും കൊല്ലപ്പെട്ട ജലജനും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. പിന്നാലെ സമീപത്തുണ്ടായിരുന്ന കോൺക്രീറ്റ് കല്ലെടുത്ത് ഇരുവരും ജലജന്റെ മുഖത്ത് പല പ്രാവശ്യം ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബോധം നശിച്ച ജലജനെ വീണ്ടും കല്ലുകൊണ്ട് ഇടിച്ച ശേഷം സുനിലും സാബുവും സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. തുടർന്ന് നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. നാലഞ്ച് പ്രാവശ്യം കരിങ്കല്ലെടുത്ത് മുഖത്ത് ഇടിക്കുമ്പോഴത്തേക്ക് ആരായാലും മരിച്ചു പോകില്ല, കണ്ണൊക്കെ വിളിച്ചാടി. അങ്ങനെ മരിച്ചപ്പോഴത്തേക്ക് ആ ഒരു ബേസ് വന്നപ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. പിന്നെ പോലീസ് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പെണ്ണ് ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വിളിച്ചിട്ട് അവർ പറഞ്ഞു നേരെ കൊണ്ടുപോകാൻ പറഞ്ഞു. കാട്ടാക്കട പോലീസ് എത്തി ജലജനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഓട്ടോറിക്ഷയിൽ കയറി സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട സുനിൽകുമാർ പിന്നീട് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സാബുവിനെ ആമച്ചലിന് സമീപമുള്ള ഭാര്യ വീട്ടിൽ നിന്നും കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുനിൽകുമാർ കാട്ടാക്കടയിൽ ചുമട്ട് തൊഴിലാളിയാണ്. മുളമൂട് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ് സാബു. തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി ശില്പ IPS, കാട്ടാക്കട DYSP ഷിബു, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജലജന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.